മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് 8-ന്റെ പണി വരുന്നു. ടിക്കാറാം മീണയ്ക്കെതിരെ പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നു. ടിക്കാറാം മീണ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ടിക്കാറാം മീണയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടപ്രകാരം ഉള്ള നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളിൽ ശബരിമല കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നാണ് ടിക്കാറാം മീണ പറഞ്ഞത്. അപ്പോൾ ശബരിമലയുടെ വിഷയം ആ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് ടിക്കാറാം മീണ പറഞ്ഞിരുന്നു. ഇതിനെതിരെ BJP UDFഉം അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. BJPയുടെ നിലപാടായി വന്നത് ശബരിമല വിഷയം തങ്ങൾ സംസാരിക്കും, ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയം സംസാരിക്കുക എന്നുള്ളതാണ് ജനകീയ പാർട്ടികളുടെ മുഖമുദ്ര. ജനകീയ വിഷയങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പ്രചാരണ ആയുധമാക്കുക എന്നുള്ളത് തന്നെയാണ് ജനകീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പിന്റെയും മുഖ്യ അജണ്ട. അങ്ങനെ ജനങ്ങൾ സംസാരിച്ചൊരു വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു BJP വിലയിരുത്തിയത്. മത ധ്രുവീകരണമല്ല ശബരിമല, അത് വിശ്വാസ സംരക്ഷണത്തിന്റെ പ്രതീകമാണ് ശബരിമല എന്നാണ് BJP നിലപാട് സ്വീകരിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് UDFന്റെ നിലപാടും വന്നത്. ടിക്കാറാം മീണയെ ഒരു കാരണവശാലും ടിക്കാറാം മീണയുടെ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഈ നിലപാടുകളെ പിൻപറ്റിയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ടിക്കാറാം മീണയെ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത്. ആ ശബരിമല വിഷയം അത് പെരുമാറ്റച്ചട്ടപ്രകാരമുള്ള നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പൊതുവിഷയമാണെന്നും പൊതുവിഷയം ചർച്ച ചെയ്യേണ്ട ഇടമാണ് തെരഞ്ഞെടുപ്പെന്നും അത്തരത്തിൽ പൊതുവിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ടിക്കാറാം മീണയെ പോലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. അതിന്റെ നിയമവശം പരിശോധിക്കണം. അച്ചടക്ക ലംഘനം അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങളുടെ പാളിച്ച ഒക്കെ ടിക്കാറാം മീണയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് പരാതിയിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എറണാകുളത്തെ ഒരു അഭിഭാഷകനാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ടിക്കാറാം മീണ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പത്രക്കട്ടിങ്ങുകൾ, അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് അടക്കം ആണ് തെളിവുകളായി വരുന്നത്. എന്തായാലും ടിക്കാറാം മീണയെ വെറുതെ വിടില്ല എന്ന നിലപാട് തന്നെയാണ് ശബരിമല വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ പുലർത്തുന്നത്. ടിക്കാറാം മീണയ്ക്കെതിരെ അതിശക്തമായ നടപടി വേണം, അദ്ദേഹത്തെ പദവികളിൽ നിന്ന് നീക്കം ചെയ്യണം. ടിക്കാറാം മീണ പക്ഷപാതമായി പെരുമാറുന്നു. ടിക്കാറാം മീണ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മനസ്സ് പറയേണ്ട ആളല്ല എന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെ തെളിവുകൾ നിരത്തിയും കൊണ്ടാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, എറണാകുളത്തെ അഭിഭാഷകൻ ടിക്കാറാം മീണയെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി നൽകിയിരിക്കുന്നത്.